हाय चंगातिमार ഞങ്ങളുടെ അവസാന ക്ലാസ്സിലെ റണ്ണിംഗ് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും കണ്ടു റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞങ്ങൾ പെഡലിംഗ് മാത്രമാണ് ഉപയോഗിച്ചത് സാറ്റിൻ തുന്നലിനായി ഞങ്ങൾ പെഡലിംഗും തുടകളുള്ള ലിവർ പോയിന്റ് ക്രമീകരണവും ഉപയോഗിച്ചു ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ റണ്ണിംഗ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് ബട്ടൺ അല്ലെങ്കിൽ കൊന്ത സ്റ്റിച്ച് സിംഗിൾ പെറ്റൽ സ്റ്റിച്ച് ഷോർട്ട് പെറ്റൽ സ്റ്റിച്ച് ഹാർട്ട് ഷേപ്പ് സ്റ്റിച്ച് എന്നിങ്ങനെ വ്യത്യസ്ത തരം തുന്നലുകൾ പഠിക്കാൻ പോകുന്നു ഇന്നത്തെ പരിശീലനത്തിലും ഞങ്ങൾ സിൽക്ക് കോട്ടൺ തുണി ഉപയോഗിച്ച് തുന്നലുകൾ പരിശീലിക്കുന്നില്ല ഞങ്ങൾ പാറ്റേൺ ഷീറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പർ ഉപയോഗിച്ച് മാത്രം തുന്നലുകൾ പരിശീലിപ്പിക്കാൻ പോകുന്നു കടലാസിൽ പരിശീലിക്കാതെ നേരിട്ട് സിൽക്ക് കോട്ടൺ ഫാബ്രിക് ഉപയോഗിക്കുകയാണെങ്കിൽ ത്രെഡ് സങ്കീർണമാകും നിങ്ങളുടെ എംബ്രോയിഡറി മെഷീനിൽ നിയന്ത്രണം ലഭിക്കുന്നതുവരെ ത്രെഡ് ഇല്ലാതെ പേപ്പർ ഉപയോഗിച്ച് കൂടുതൽ പരിശീലനം നടത്തുക റണ്ണിംഗ് സ്റ്റിച്ച് പരിശീലിക്കുന്നതിനായി പേപ്പറിൽ ഞാൻ ഒരു വരി വരച്ചിട്ടുണ്ട് സാറ്റിൻ സ്റ്റിച്ച് പരിശീലിക്കുന്നതിന് ഞാൻ രണ്ട് വ്യത്യസ്ത വലുപ്പമുള്ള രണ്ട് വ്യത്യസ്ത സമാന്തര രേഖകൾ വരച്ചിട്ടുണ്ട് അടുത്തതായി ഞാൻ ബട്ടൺ അല്ലെങ്കിൽ കൊന്ത തുന്നലിനായി വരച്ചിട്ടുണ്ട് അതിനുശേഷം ഒത്തദളങ്ങൾ ഹ്രസ്വദളങ്ങൾ ഹൃദയത്തിന്റെ ആകൃതി എന്നിവ ഡിസൈനിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കൈകൊണ്ട് പേപ്പർ സ്വമേധയാ മുന്നോട്ടും പിന്നോട്ടും നീക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ റണ്ണിംഗ് സ്റ്റിച്ച് കാണിക്കുന്നു ഞാൻ പെഡലിംഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അടുത്തതായി ഞാൻ പെഡലിംഗ് തുടകൾ ഉപയോഗിച്ച് ലിവർ പോയിന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നിവ ഉപയോഗിച്ച് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നു നിങ്ങൾ ലിവർ അമിതമായി അമർത്തിയാൽ നിങ്ങൾക്ക് വിശാലമായ സാറ്റിൻ സ്റ്റിച്ച് ലഭിക്കും നിങ്ങൾ ലിവർ ലഘുവായി അമർത്തിയാൽ നിങ്ങൾക്ക് നേർത്ത സാറ്റിൻ സ്റ്റിച്ച് ലഭിക്കും ബട്ടൺ അല്ലെങ്കിൽ കൊന്ത തുന്നലിനായി നിങ്ങൾ റണ്ണിംഗ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കേണ്ടതുണ്ട് വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ബട്ടൺ സ്റ്റിച്ച് ലഭിക്കും വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ബട്ടൺ സ്റ്റിച്ച് ലഭിക്കും വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് വീണ്ടും ഓടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ബട്ടൺ സ്റ്റിച്ച് ലഭിക്കും ഹ്രസ്വദളങ്ങളുടെ തുന്നലിനായി മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് കർവ ആകൃതി സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് കർവ ആകൃതിയിലുള്ള സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക അത് ആവർത്തിക്കുക മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് കർവ ആകൃതിയിലുള്ള സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക അത് ആവർത്തിക്കുക സിംഗിൾ ദളങ്ങളുടെ തുന്നലിനായി മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് ആരംഭിച്ച് മൂർച്ചയുള്ള സാറ്റിൻ ഉപയോഗിച്ച് പൂർത്തിയാക്കുക അത് ആവർത്തിക്കുക ഹാർട്ട് ഷേപ്പ് സ്റ്റിച്ചിനായി കർവ് ഭാഗം എല്ലായ്പ്പോഴും വലതുവശത്ത് സൂക്ഷിക്കുക റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ആരംഭിക്കുക ക്രമേണ സാറ്റിൻ സ്റ്റിച്ചിലേക്ക് വർദ്ധിക്കുകയും കർവ് ഭാഗത്തിന് സമീപം ബ്രോഡ് സാറ്റിൻ സ്റ്റിച്ചിനായി ലിവർ അമർത്തി അമർത്തി സാറ്റിൻ സ്റ്റിച്ച് കുറക്കുകയും വീണ്ടും റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുക റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ആരംഭിക്കുക ക്രമേണ സാറ്റിൻ സ്റ്റിച്ചിലേക്ക് വർദ്ധിക്കുകയും കർവ് ഭാഗത്തിന് സമീപം ബ്രോഡ് സാറ്റിൻ സ്റ്റിച്ചിനായി ലിവർ അമർത്തി അമർത്തി സാറ്റിൻ സ്റ്റിച്ച് കുറക്കുകയും വീണ്ടും റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുക അത് ആവർത്തിക്കുക റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ആരംഭിക്കുക ക്രമേണ സാറ്റിൻ സ്റ്റിച്ചിലേക്ക് വർദ്ധിക്കുകയും കർവ് ഭാഗത്തിന് സമീപം ബ്രോഡ് സാറ്റിൻ സ്റ്റിച്ചിനായി ലിവർ അമർത്തി അമർത്തി സാറ്റിൻ സ്റ്റിച്ച് കുറക്കുകയും വീണ്ടും റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുക റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ആരംഭിക്കുക ക്രമേണ സാറ്റിൻ സ്റ്റിച്ചിലേക്ക് വർദ്ധിക്കുകയും കർവ് ഭാഗത്തിന് സമീപം ബ്രോഡ് സാറ്റിൻ സ്റ്റിച്ചിനായി ലിവർ അമർത്തി അമർത്തി സാറ്റിൻ സ്റ്റിച്ച് കുറക്കുകയും വീണ്ടും റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുക അത് ആവർത്തിക്കുക
പേപ്പർ ഉപയോഗിച്ച് കൂടുതൽ പരിശീലനം നടത്തുക അപ്പോൾ സിൽക്ക് കോട്ടൺ തുണി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഫിനിഷിംഗ് ലഭിക്കൂ സിൽക്ക് കോട്ടൺ തുണി ഉപയോഗിച്ച് ഈ തുന്നലുകൾ എങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചുതരാം സുഹൃത്തുക്കൾക്ക് നന്ദി അടുത്ത ക്ലാസ്സിൽ കാണാം